കേരളത്തിൽ ബി ജെ പിക്ക് 50 നിയോജക മണ്ഡലങ്ങളാണ് 30,000 വോട്ടിന് മുകളിലുള്ളത്. ഈ മണ്ഡലങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാനാണ് ആർ എസ് എസ് ബി ജെ പിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇവിടത്തേക്ക് വേണ്ടി പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കാനും ആർ എസ് എസ് ബി ജെ പിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളിൽ ബൂത്ത് പ്രസിഡന്റിനെ കൂടാതെ 3 സംഘപരിവാർ അംഗങ്ങളെ കൂടെ ചേർത്തുകൊണ്ടൊരു സമിതി ഉണ്ടാക്കും. ഈ സമിതിക്കായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം ഉണ്ടാകുക. ഇത് തന്നെ പഞ്ചായത്തിലും മണ്ഡലത്തിലും ഒക്കെ ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു സമിതികൾ രൂപീകരിക്കാനാണ് ഇപ്പോൾ ആർ എസ് എസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ 70 സീറ്റുകളിൽ മാത്രം സംസ്ഥാന നേതാക്കൾ മത്സരിച്ചാൽ മതി എന്നൊരു നിർദ്ദേശവും ആർ എസ് എസ് മുൻപോട്ട് വെക്കുന്നു. ബാക്കിയുള്ള സീറ്റുകൾ യുവാക്കൾക്ക്, ദളിത്, വനിതകൾ തുടങ്ങിയവർക്കൊക്കെ പ്രാതിനിധ്യം കൊടുക്കണം, പൊതുസമ്മതരെയും പരിഗണിക്കണമെന്നും ആർ എസ് എസ് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ 50 മണ്ഡലങ്ങളിൽ തന്നെ 20 മണ്ഡലങ്ങൾ ജയസാധ്യത ഉള്ളതായി ആർ എസ് എസ് കണക്കൂട്ടുന്നു. ഇവിടത്തേക്ക് ആവശ്യമുള്ള സാമ്പത്തികം, അതുപോലെ തന്നെ ഗ്രഹസമ്പർക്കം, സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് എന്നിവയ്ക്ക് വേണ്ടി പ്രത്യേക സമിതികളും ആർ എസ് എസ് രൂപീകരിക്കും. അതായത് 50 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടത്തുക, ഒപ്പം തന്നെ 20 മണ്ഡലങ്ങളിൽ ജയിച്ചു കയറുക എന്നുള്ളതാണ് ആർ എസ് എസ് മുൻപോട്ട് വെക്കുന്ന നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ആർ എസ് എസിന്റെ പ്രവർത്തകർ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പേ തന്നെ അടിത്തട്ടിൽ ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കാനും ധാരണയായിട്ടുണ്ട്. അതായത് 70 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കും. അതായത് 70 മണ്ഡലങ്ങളിൽ സംസ്ഥാന നേതാക്കൾ മത്സരിക്കും, 70 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കും. അതിൽ അതീവ ശ്രദ്ധ കൊടുക്കുന്ന 50 മണ്ഡലങ്ങളുണ്ടാകും. അതായത് 30,000 മുകളിൽ വോട്ട് നേടിയ 50 മണ്ഡലങ്ങളാണ്. ഈ 50 മണ്ഡലങ്ങൾ അതീവ ശ്രദ്ധ പതിപ്പിക്കും. ഒപ്പം തന്നെ 20 മണ്ഡലങ്ങളിൽ ജയിച്ചു കയറുക എന്നുള്ളതാണ് ആർ എസ് എസ് ബി ജെ പിക്ക് മുൻപിൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ഈ നിർദ്ദേശം ഇന്നലെ കൂടിയ ആർ എസ് എസ് ബി ജെ പിയുടെ സമന്വയ ബൈഠക്കിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ആർ എസ് എസ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാകും. കോർ കമ്മിറ്റിയിൽ ഒ രാജഗോപാൽ ഒഴിച്ച് ബാക്കി എല്ലാവരും മത്സരിക്കണമെന്നൊരു നിർദ്ദേശവും ആർ എസ് എസ് മുൻപോട്ട് വെച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് തന്നെയാണ് ആർ എസ് എസിൻ്റെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും താല്പര്യം. എന്നാൽ വി മുരളീധരൻ മത്സരിക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ മാറി നിൽക്കാനാണ് സാധ്യത. ഏതായാലും കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് തന്നെയാണ് ഇന്നലെ നടന്ന സമന്വയ ബൈഠക്കിൻ്റെ പൊതുവായിട്ട് വികാരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.